ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. അനുദിന ബൈബിൾ വായനയുടെ 26-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായമാണ്. ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുചെന്ന ഇസ്മായേലിയരുടെ അടുക്കൽ നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. കർത്താവ് ജോസഫിൻ്റെ കൂടെയുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഈജിപ്തുകാരനായ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവൻ്റെ കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പോത്തിഫറിനെ ശുശ്രൂഷിച്ചു. തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. അവൻ തൻ്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഫരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിനല്ലാതെ മറ്റൊന്നിനും അവന് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എൻ്റെ കൂടെ ശയിക്കുക, അവൾ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ വഴങ്ങിയില്ല. അവൻ അവളോട് പറഞ്ഞു, ഞാൻ ഉള്ളതുകൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല. എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യയായതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അനുദിനം അവൾ പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു. കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു, നമുക്ക് അപമാനം വരുത്താൻ അവൻ ഇതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നോടൊത്ത് ശയിക്കുവാൻ അവൻ എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറംകുപ്പായം എൻ്റെ അരികിൽ ഇട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു കടന്നു. അവൻ്റെ യജമാനൻ തിരിച്ചു വരുവോളം അവൾ ആ കുപ്പായം സൂക്ഷിച്ചു. അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങ് കൊണ്ടുവന്ന ഹെബ്രായ വേലക്കാരൻ അപമാനിക്കാനായി എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറംകുപ്പായം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടി പുറത്തു കടന്നു. ഇതാണ് അങ്ങയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത്. തൻ്റെ ഭാര്യ പറഞ്ഞതു കേട്ടപ്പോൾ അവൻ്റെ യജമാനൻ രോക്ഷാകുലനായി. അവൻ ജോസഫിനെ രാജാവിൻ്റെ തടവുകാരെ ഇട്ടിരിക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടി. കർത്താവ് ജോസഫിൻ്റെ കൂടെയുണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കാൻ ഇടയാവുകയും ചെയ്തു. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. അവിടെ എല്ലാം ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ ഫരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ.